ഹലോ, വെൽക്കം ബാക്ക് ടു രാജീസ് കുക്കിംഗ് വ്ളോഗ്. നമ്മൾ ഇന്ന് എന്തുണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ, കടല ഞാൻ ഇന്നലെ വൈകുന്നേരം വെള്ളത്തിലിട്ടതായിരുന്നു. അപ്പോൾ ഇപ്പോൾ തുറന്ന് നോക്കുമ്പോഴും വന്ന് തുറന്ന് നോക്കുമ്പോൾ നല്ല കടലൊക്കെ നന്നായിട്ട് ഉയർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഞാനിത് കഴുകി അരിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരു കുക്കറിലേക്ക് മാറ്റാം. കടല പുഴുങ്ങിയാൽ നമുക്ക് കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റാണ് കഴിക്കാൻ. അതുപോലെ തന്നെ ചോറിനും അഴുക്ക് പൊട്ടിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് നല്ലത് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് വേവിക്കട്ടെ. ഇതിൽ ഉപ്പൊന്നും ഇടുന്നില്ല കേട്ടോ. ഞാൻ രണ്ട് പച്ചമുളക് കീറിയിടുന്നുണ്ട്. വേറെ ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല, പിന്നെ വന്നിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതിലേക്ക് വെറും പച്ചമുളക് ഉണ്ടമുളകാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുക്കുന്നത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അത് വേവുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ നമുക്കിത് അടുപ്പിലേക്ക് മാറ്റാം കേട്ടോ. കത്തിച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് ഒരു 3-4-5 വിസിലടിക്കട്ടെ. അപ്പോഴേക്കും നന്നായിട്ട് വേവുള്ളൂ. അപ്പോൾ നമുക്കത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കർ ഇവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. വിസിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമുക്കിന്ന് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ ശ്രദ്ധിക്കണം, എയറൊക്കെ പോയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അതിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കും. പിന്നെ എപ്പോഴും നമ്മൾ വെള്ളം നോക്കണം. ഞാനിപ്പോൾ അത് തിളച്ച് പോയി കണ്ടോ. കുക്കറിൻ്റെ നിമക്കൂടൊക്കെ ആകെ ഒലിച്ചിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ വെള്ളം എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് വെന്തിട്ടുണ്ട് കടല. കടല കണ്ടോ ഇങ്ങനെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഈ ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യമുള്ള ഉപ്പാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ആവശ്യമുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. നോക്കിയിട്ട് ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അവർക്ക് കൂട്ടിയും കുറച്ചൊക്കെ വെക്കാം. ഈ കൂടുതലൊന്നും വേണ്ട, ആവശ്യത്തിന് ഉപ്പ് വേണം. ഇപ്പോൾ നമുക്കൊന്ന് ഉപ്പ് കറക്റ്റല്ലേ നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇതിലേക്കൊന്ന് പിടിക്കുക കൂടെ ചെയ്യുമ്പോൾ ഉപ്പ് കറക്റ്റാവും കേട്ടോ. ഇതൊന്ന് തീ കൊടുത്തിട്ട് ഓൺ ചെയ്യും. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. വറ്റണം എന്നില്ല, നമ്മൾ ചോറിലൊക്കെയൊക്കെ ആണെങ്കിൽ ഈ കറി ഒന്ന് താളിച്ചെടുത്താൽ മതി, നമുക്ക് ചോറിന് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റണം എനിക്ക്. അപ്പോൾ നമുക്കൊന്ന് അടച്ചൊന്ന് വയ്ക്കണ്ട, ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് തിളക്കുന്നുണ്ട് കണ്ടോ. നല്ല ചൂടിലായതുകൊണ്ട് പെട്ടെന്ന് തിള വരുന്നുണ്ട്. നമുക്ക് ഒന്ന് നന്നായി തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 4 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഞാൻ കറിവേല എടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ഞാൻ പൊട്ടിച്ചു കൊണ്ടുവന്നു. എപ്പോഴും ഇങ്ങനെ പൊട്ടിക്കാൻ പോകണ്ടല്ലോ, നമ്മൾ വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇനിയുള്ള അടുത്തുള്ള ഇതിലേക്ക് മാറാം. കണ്ടില്ലേ, ഇനി അതൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കട്ടെ കേട്ടോ ഉള്ളി. ഞാനിതൊരു വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്കൂടി അത് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ചൂടായ ചട്ടിക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടു കേട്ടോ. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇത് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. ഇപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമുക്കൊന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂട് കൂടിപ്പോയിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ഓൺ ചെയ്താൽ ഇപ്പോൾ ശരിയാക്കും. ഇരുമ്പ് ചട്ടി ആകുമ്പോഴേ പെട്ടെന്ന് അങ്ങനെ സംഭവമുണ്ട്. നല്ല ടേസ്റ്റി ആയിരിക്കും, പക്ഷേ ചൂടായി കഴിഞ്ഞാൽ ചൂട് അങ്ങനെ കൂടിപ്പോകും പെട്ടെന്ന്. ചൂടാകുമ്പോൾ കുറച്ച് സമയമെടുക്കുമ്പോഴും എത്രയും പെട്ടെന്ന് നമ്മളത് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അത് കരിഞ്ഞ പോലെ. അതൊരു ടിപ്പാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വറ്റൽ മുളകൊക്കെ രണ്ടായിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലുണ്ട്, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പൊടികൾ ഇടുമ്പോൾ നമ്മളെപ്പോൾ ശ്രദ്ധിക്കണം, ചെറിയ തീയിലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും, കരിഞ്ഞു പോകും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് വലിയ ജീരകം. നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ. വലിയ ജീരകം ഒരു അര ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇതിൻ്റെ ആ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളെ കടല ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ടോ, അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല പതിവായിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നമുക്ക് ചോറിനും ദോശക്കൊക്കെ കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കുക, കട്ടൻ ചായൻ്റെ കൂടെ മെഴുക്ക് പുരട്ടിയായിട്ട്, അതാണ് ഒന്നും കൂടെ ബെറ്റർ. നല്ല അടിപൊളിയാണ് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ. അപ്പം നമ്മൾ കടല കണ്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.